हाई एवरीवन आई प्लस ट्रेनिंग सोल्यूशनस मटोर वीडियो स्वागत ना डेली करंट अफेयर्स बंधप क्वस्टनस डिस्कस नमुक आदि क्वस्टन आदि क्वस्टन हु हास् बीन अपॉइंटेड एज़ द चेयरमैन ऑफ नफ आरान चेयरमैन ऑफ नफ तेरे ऑप्शन ए महेश वर्म ऑप्शन बी अतुल मोहन कोच्चा ऑप्शन सी हरीश नडकर्णी ऑप्शन डी डॉक्टर पूनम बजाज इवर आरान चेयरमैन ऑफ नफ तेरे आंसर ऑप्शन ए महेश वर्म नफि चेयरमैन आरान महेश वर्म वाइस चांसलर ऑफ इंद्रप्रस्थ यूनिवर्सिटी महेश वर्म हास बीन अपॉइंटेड एज़ द न्यू चेयरपर्सन ऑफ द नेशनल अक्रेडिटेशन बोर्ड फॉर हॉस्पिटल्स एंड हेल्थ केयर प्रोवाइडर्स नेशनल अक्रेडिटेशन बोर्ड फॉर हॉस्पिटल्स एंड हेल्थ केयर प्रोवाइडर्स न्यू चेयरपर्सन नम्मुडे वाइस चांसलर ऑफ इंद्रप्रस्थ यूनिवर्सिटी महेश वर्मये तेरेन्नेडुत्तु अप्पो आरान महेश वर्म नाफिन्റെ ചെയർമാൻ ആരാണ് മഹേഷ് വർമ്മയാണ് അദ്ദേഹം വൈസ് ചാൻസലർ ഓഫ് ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു നഫ് ഈസ് എ കോൺസ്റ്റിറ്റ്യുവന്റ് ബോർഡ് ഓഫ് ദി ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ നഫ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യുവന്റ് ബോഡിയാണ് എന്നിന്റെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യുവന്റ് ബോർഡാണ് ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെറ്റിംഗ് ബെഞ്ച്മാർക്ക് ഫോർ ക്വാളിറ്റി ആൻഡ് സർട്ടിഫൈയിങ് ഹോസ്പിറ്റൽസ് ആൻഡ് അദർ ഹെൽത്ത് ഫെസിലിറ്റീസ് ഹോസ്പിറ്റൽസിൻ്റെ അതുകൊണ്ട് തന്നെ അതർ ഹെൽത്ത് ഫെസിലിറ്റീസിൻ്റെ ക്വാളിറ്റി ബെഞ്ച്മാർക്ക് സെറ്റ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ സർട്ടിഫൈ ചെയ്യുകയും ചെയ്യുന്നു ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെറ്റിംഗ് ബെഞ്ച്മാർക്സ് ഫോർ ക്വാളിറ്റി ആൻഡ് സർട്ടിഫൈയിങ് ഹോസ്പിറ്റൽസ് ആൻഡ് അതർ ഹെൽത്ത് ഫെസിലിറ്റീസ് നഫ് ഈസ് ഓൾസോ മെമ്പർ ഓഫ് ദി ബോർഡ് ഓഫ് ദി ഏഷ്യൻ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ ഇത് ഏഷ്യൻ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയറിൻ്റെ മെമ്പർ ഓഫ് ബോർഡും കൂടെയാണ് അപ്പോൾ മനസ്സിലായല്ലോ നഫിനെ പറ്റി നഫ് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റിറ്റ്യുവന്റ് ബോർഡാണ് അതുകൊണ്ട് തന്നെ ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെറ്റിംഗ് ബെഞ്ച് മാർക്ക് ഫോർ ക്വാളിറ്റി ആൻഡ് സർട്ടിഫൈയിങ് ഹോസ്പിറ്റൽസ് ആൻഡ് അതർ ഹെൽത്ത് ഫെസിലിറ്റീസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വെയർ ഹാസ് ദ സയൻറ്റിഫിക് കോൺഫറൻസ് ഓൺ ഹോമിയോപ്പതി പീപ്പിൾസ് ചോയ്സ് ഫോർ വെൽനസ് ബീൻ ഇനാഗുറേറ്റഡ് ഹോമിയോപ്പതി പീപ്പിൾസ് ചോയ്സ് ഫോർ വെൽനസ് ബീൻ അത് ഇനാഗുറേറ്റ് ചെയ്തത് എവിടെയാണ് അതൊരു സയൻറ്റിഫിക് കോൺഫറൻസ് ആണ് അത് ഇനാഗുറേറ്റ് ചെയ്തത് എന്താണ് സയൻറ്റിഫിക് കോൺഫറൻസിൻ്റെ പേര് ഹോമിയോപ്പതി പീപ്പിൾസ് ചോയ്സ് ഫോർ വെൽനസ് അത് എവിടെയാണ് ഇനാഗുറേറ്റ് ചെയ്തതെന്നുള്ള ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ കേരള ഓപ്ഷൻ ബി ന്യൂഡൽഹി ഓപ്ഷൻ സി മുംബൈ ഓപ്ഷൻ ഡി കൊൽക്കത്ത ആൻസർ നോക്കാം ഓപ്ഷൻ ബി ന്യൂഡൽഹി ആണ് റൈറ്റ് ആൻസർ ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ആയുഷ് സബർനന്ദ സോനോവൽ ഹാസ് ഇനാഗുറേറ്റഡ് എ ടു ഡേ സയൻറ്റിഫിക് കൺവെൻഷൻ ഓൺ ദി തീം ഹോമിയോപ്പതി പീപ്പിൾസ് ചോയ്സ് ഫോർ വെൽനസ് ഇൻ ന്യൂഡൽഹി നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ആയുഷ് ആയുഷ് യൂണിയൻ മിനിസ്റ്റർ ആരാണ് ആയുഷിൻ്റെ യൂണിയൻ മിനിസ്റ്റർ ആരാണ് സബർനന്ദ സോനോവൽ ആണ് അദ്ദേഹമാണ് ഇനാഗുറേറ്റ് ചെയ്തത് ഇതൊരു ടു ഡേ സയൻറ്റിഫിക് കൺവെൻഷൻ ആണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത് എന്താണ് ഹോമിയോപ്പതി പീപ്പിൾസ് ചോയ്സ് ഫോർ വെൽനസ് എവിടെയാണ് നടക്കുന്നത് ന്യൂഡൽഹിയിലാണ് ഇത് നടക്കുന്നത് ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത് ആയുഷ് യൂണിയൻ മിനിസ്റ്റർ ആണ് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് സർബാനന്ദ സോനോവൽ അപ്പോൾ സർബാനന്ദ സോനോവലാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് നടക്കുന്നത് അതിൻ്റെ തീം എന്താണ് ഹോമിയോപ്പതി പീപ്പിൾസ് ചോയ്സ് ഫോർ വെൽനസ് ദ കൺവെൻഷൻ ഹാസ് ബീൻ ഓർഗനൈസ്ഡ് ജോയിൻലി ബൈ ദി ത്രീ അപെക്സ് ബോഡീസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ആയുഷ് നെയ്മലി ദ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതി ദ നാഷണൽ കമ്മീഷൻ ഫോർ ഹോമിയോപ്പതി ആൻഡ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി ടു മാർക്ക് ദ ഒക്കേഷൻ ഓഫ് ദി വേൾഡ് ഹോമിയോപ്പതി ഡേ വേൾഡ് ഹോമിയോപ്പതി ഡേയിലാണ് ഇത് ഓർഗനൈസ് ചെയ്തത് ത്രീ അപെക്സ് ബോഡി ചേർന്നിട്ടാണ് ഇത് ഓർഗനൈസ് ചെയ്തത് ആരുടെ കീഴിലുള്ള ആയുഷ് മിനിസ്ട്രിയുടെ കീഴിലുള്ള മൂന്ന് അപെക്സ് ബോഡി ചേർന്നിട്ടാണ് ഇത് ഓർഗനൈസ് ചെയ്തത് അപ്പോൾ ഏതൊക്കെയാണ് അപെക്സ് ബോഡി നോക്കാം ഏതൊക്കെയാണ് ദ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതി അതുകൊണ്ട് തന്നെ ദ നാഷണൽ കമ്മീഷൻ ഫോർ ഹോമിയോപ്പതി ലാസ്റ്റ് ദ നാഷണൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി ഈ മൂന്ന് അപെക്സ് ബോഡി ചേർന്നിട്ടാണ് ഇത് ഓർഗനൈസ് ചെയ്തത് എന്നാണ് ഇത് നടന്നത് വേൾഡ് ഹോമിയോപ്പതി ഡേ ആയിട്ട് അനുബന്ധിച്ചാണ് ഇത് ഓർഗനൈസ് ചെയ്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹു ഹാസ് ലോഞ്ച്ഡ് ദ ഇന്ത്യ അലുമിനി പോർട്ടൽ ആരാണ് ഇന്ത്യ അലുമിനി പോർട്ടൽ ആരംഭിച്ചത് ഓപ്ഷൻ എ മീനാക്ഷി ലേഖി ഓപ്ഷൻ ബി നരേന്ദ്രമോദി ഓപ്ഷൻ സി നിസിത് പ്രമാണിക് ഓപ്ഷൻ ഡി അജയ് കുമാർ മിശ്ര ഇവരിൽ ആരാണ് ഇന്ത്യ അലുമിനി പോർട്ടൽ ലോഞ്ച് ചെയ്തത്
ഓപ്ഷൻ എ മീനാക്ഷി ലേഖയാണ് റൈറ്റ് ആൻസർ യൂണിയൻ മിനിസ്റ്റർ മീനാക്ഷി ലേഖ ഇനാഗുറേറ്റഡ് ഇന്ത്യ അലുമിനി പോർട്ടൽ ടു ഫെസിലിറ്റേറ്റ് ഫോറിൻ സ്കോളേഴ്സ് ഹു ഹാവ് സ്റ്റഡീഡ് ഇൻ ദ കൺട്രി ടു റിമൈൻ കണക്റ്റഡ് ഇന്ത്യ അലുമിനി പോർട്ടൽ ഈസ് ബീങ് ലോഞ്ച്ഡ് ബൈ ദി ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചർ റിലേഷൻസ് നമ്മുടെ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫോറിൻ സ്കോളേഴ്സ് ഹു ഹാവ് സ്റ്റഡീഡ് ഇൻ ദ കൺട്രി ടു റിമൈൻ കണക്റ്റ് ഫോറിൻ സ്കോളേഴ്സ് എന്ത് വെച്ചാൽ ഇന്ത്യയിൽ പഠിച്ച ഫോറിൻ സ്കോളേഴ്സിനെ വീണ്ടും റിമൈൻ കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഇത് ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത് മീനാക്ഷി ലേഖയാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത് അദ്ദേഹം യൂണിയൻ മിനിസ്റ്ററാണ് അവർ മീനാക്ഷി ലേഖ എന്ത് ചെയ്തു ഇന്ത്യൻ അലുമിനി പോർട്ടൽ ഇനാഗുറേറ്റ് ചെയ്തു എന്താണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഫോറിൻ സ്കോളേഴ്സിനെ എന്ത് ചെയ്യുന്നു ഇന്ത്യയിൽ പഠിച്ച ഫോറിൻ സ്കോളേഴ്സിനെ എന്ത് ചെയ്യുന്നു കണക്റ്റ് ചെയ്യുന്നു ഇന്ത്യ അലുമിനി പോർട്ടൽ ഈസ് ബീങ് ലോഞ്ച്ഡ് ബൈ ദി ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചർ റിലേഷൻസ് ഇത് ആരാണ് ലോഞ്ച് ചെയ്തത് ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചർ റിലേഷൻസ് ആണ് ലോഞ്ച് ചെയ്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് കൺട്രി ഹാസ് സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർഡ് ഷഹീൻ ത്രീ മിസൈൽ ഷഹീൻ ത്രീ മിസൈൽ ലോഞ്ച് ചെയ്തത് ഏത് കൺട്രി ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇത് ഏത് ഈ ഷഹീൻ ത്രീ മിസൈല് വിജയകരമായി പൂർത്തീകരിച്ചത് ഏത് കൺട്രിയാണ് ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി ജപ്പാൻ ഓപ്ഷൻ സി പാകിസ്ഥാൻ ഓപ്ഷൻ ഡി യു എസ് എ അപ്പം ഏത് കൺട്രിയാണ് ഷഹീൻ ത്രീ മിസൈല് സക്സസ്ഫുള്ളായിട്ട് പൂർത്തീകരിച്ചത് ഓപ്ഷൻ സി പാകിസ്ഥാനാണ് ഇപ്പോൾ പാകിസ്ഥാനാണ് ഈ മിസൈൽ സക്സസ്ഫുള്ളായിട്ട് പൂർത്തീകരിച്ചത് പാകിസ്ഥാൻ ഹാസ് സക്സസ്ഫുള്ളി കണ്ടക്റ്റഡ് ദ ഫൈവ് ടെസ്റ്റ് ഓഫ് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ ഷഹീൻ ത്രീ ഈ ടെസ്റ്റിൻ്റെ പേരെന്താണ് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ ഷഹീൻ ത്രീ ഒന്നുകൂടെ പറയാം ഈ ഫൈവ് ടെസ്റ്റിൻ്റെ പേര് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ ഷഹീൻ ത്രീ ആണ് പാകിസ്ഥാനാണിത് കണ്ടക്ട് ചെയ്തത് ഷഹീൻ ത്രീ ഈസ് എ സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ വിത്ത് എ റേഞ്ച് ഓഫ് 2750 കിലോമീറ്റേഴ്സ് വിച്ച് മേക്സ് ഇറ്റ് ക്യാപ്പബിൾ ഓഫ് റീച്ചിങ് ദ ഫാർത്തീസ്റ്റ് പോയിൻറ്റ് ഇൻ ഇന്ത്യാസ് നോർത്ത് ഈസ്റ്റ് ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ഇത് 2750 കിലോമീറ്റർ റേഞ്ചിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ആൻഡ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൻ്റെ ദൂരെയുള്ള പോയിൻ്റ് വരെ എത്താനായിട്ട് ഇതിന് ക്യാപ്പബിളാണ് ഇത് എത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇറ്റ് ഈസ് സോളിഡ് ഫ്യുവൽഡ് ആൻഡ് എക്യുപ്പൈഡ് വിത്ത് പോസ്റ്റ് സെപ്പറേഷൻ ആൾട്ടിറ്റ്യൂഡ് കറക്ഷൻ സിസ്റ്റം ഇതെന്ന് പറയുന്നത് സോളിഡ് ഫ്യുവൽഡ് ചേർന്നതാണ് അതുകൊണ്ടൊക്കെ തന്നെ പോസ്റ്റ് സെപ്പറേഷൻ ആൾട്ടിറ്റ്യൂഡ് കറക്ഷൻ സിസ്റ്റവും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് സോളിഡ് ഫ്യുവൽഡ് ആണ് അതുകൊണ്ട് തന്നെ എക്യുപ്പൈഡ് വിത്ത് പോസ്റ്റ് സെപ്പറേഷൻ ആൾട്ടിറ്റ്യൂഡ് കറക്ഷൻ സിസ്റ്റം സോളിഡ് ഫ്യൂവർ ഈസ് സ്യൂട്ടഡ് ഫോർ റാപ്പിഡ് റെസ്പോൺസ് ക്യാപ്പബിലിറ്റീസ് അപ്പോൾ ഈ സോളിഡ് ഫ്യൂവർ ഉപയോഗിച്ചിരിക്കുന്നത് അതെന്തിനു വേണ്ടിയാണ് റാപ്പിഡ് റെസ്പോൺസിന് വേണ്ടിയിട്ടൊക്കെ അപ്പോൾ റാപ്പിഡായിട്ടുള്ള റെസ്പോൺസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഫ്യുവൽ സിസ്റ്റം വളരെ ഉപകാരമാണ് അതുകൊണ്ടാണ് അവർ ഈ ഫ്യുവൽ അവർ ഉപയോഗിച്ചത് വൈൽ ദ പി എസ് എ സി ഫീച്ചർ പ്രൊവൈഡ്സ് ഇറ്റ് ദ എബിലിറ്റി ടു അഡ്ജസ്റ്റ് ദ വാർഹെഡ് ട്രജക്ടറി ഫോർ ഗ്രേറ്റർ ആക്യുറസി ആൻഡ് ഇവാഡിംഗ് ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഈ പി എസ് എ സിയുടെ ഫീച്ചർ എന്ന് പറയുന്നത് ഇത് ഗ്രേറ്റർ ആക്യുറസി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവാഡിങ് ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്തെന്ന് ഒഴിവാക്കും ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഒഴിവാക്കുകയും ഗ്രേറ്റർ ആക്യുറസിയും ചെയ്യുന്നത് വഴി ഇവർക്ക് അഡ്ജസ്റ്റ് ദ വാർഹെഡ് ട്രജക്ടറി ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ ഇതിലൂടെ അവർക്ക് എബിലിറ്റി ടു അഡ്ജസ്റ്റ് ദ വാർഹെഡ് ട്രജക്ടറി ഇത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പി എസ് എ സിക്ക് കഴിയുന്നു അപ്പോൾ അഡ്ജസ്റ്റ് ദ വാർഹെഡ് ട്രജക്ടറി ചെയ്യാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ സോളിഡ് ഫ്യൂൽ എന്ത് സഹായിക്കുന്നു റെസ്പോൺസ് ക്യാപ്പബിലിറ്റീസ് റാപ്പിഡ് റെസ്പോൺസ് ക്യാപ്പബിലിറ്റീസിനും സഹായിക്കുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് സ്റ്റേറ്റ് ടോപ്പ് ദ നീതി ആയോഗ് സ്റ്റേറ്റ് എനർജി ആൻഡ് ക്ലൈമറ്റ് ഇൻഡെക്സ് റൗണ്ട് വൺ നീതി ആയോഗിൻ്റെ സ്റ്റേറ്റ് എനർജി ആൻഡ് ക്ലൈമറ്റ് ഇൻഡെക്സ് റൗണ്ട് വണ്ണ് ഏത് സ്റ്റേറ്റാണ് ടോപ്പ് വൺ ഓപ്ഷൻ എ കേരള ഓപ്ഷൻ ബി ഡൽഹി ഓപ്ഷൻ സി ഗുജറാത്ത് ഓപ്ഷൻ ഡി പഞ്ചാബ് ഇതിൽ ഏത് സ്റ്റേറ്റാണ് ടോപ്പ് വണ്ണായിട്ട് ആയത് ഓപ്ഷൻ സി ഗുജറാത്താണ് റൈറ്റ് ആൻസർ ഗുജറാത്ത് കേരള ആൻഡ് പഞ്ചാബ് ഹാബിൻ അഡ്ജഡ്ജഡ് ആ ടോപ്പ് ത്രീ പെർഫോമർ സ്റ്റേറ്റ്സ് ഇൻ ദ നീതി ആയോഗ് സ്റ്റേറ്റ് എനർജി ആൻഡ് ക്ലൈമറ്റ് ഇൻഡെക്സ് എസ് സി സി ഐ അപ്പോൾ ഗുജറാത്താണ് ടോപ്പ് വൺ അതുകൊണ്ട് തന്നെ ഗുജറാത്തിൻ്റെ കൂടെ തന്നെ കേരള ആൻഡ് പഞ്ചാബും ടോപ്പ് ത്രീ പൊസിഷനിൽ വന്നിട്ടുണ്ട് നീതി ആയോഗ് വൈസ് ചെയർമാൻ ഡോക്ടർ രാജീവ് കുമാർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അമിതാഭ് കാന്ത് റിലീസ്ഡ് ദ സ്റ്റേറ്റ് എനർജി ആൻഡ് ക്ലൈമറ്റ് ഇൻഡെക്സ് എസ് സി സി ഐ റൗണ്ട് വൺ ഇൻ ന്യൂഡൽഹി
നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ഡോക്ടർ രാജീവ് കുമാറും അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അമിതാഭ് കണ്ടും കൂടാണ് ഇത് റിലീസ് ചെയ്തത് അപ്പോൾ ഇത് ദ സ്റ്റേറ്റ് ആൻഡ് ക്ലൈമറ്റ് എനർജി എസ് സി സി ഐ റൗണ്ട് വൺ ഇൻ ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് ഇത് ഇവർ റിലീസ് ചെയ്തത് ആരൊക്കെയാണ് റിലീസ് ചെയ്തത് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ഡോക്ടർ രാജീവ് കുമാറും അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അമിതാഭ് കണ്ടും കൂടാണ് ഇത് റിലീസ് ചെയ്തത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് റിലീസ് ചെയ്തത് എന്താണ് റിലീസ് ചെയ്തത് സ്റ്റേറ്റ് എനർജി ആൻഡ് ക്ലൈമറ്റ് ഇൻഡെക്സ് എസ് സി സി ഐ റൗണ്ട് വൺ ആണ് റിലീസ് ചെയ്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു